ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു വെൽ പെപ്പർ. ഇന്ന് നമുക്കൊരു നല്ല അടിപൊളി സ്പൈസി ചിക്കൻ പീസ് ഉണ്ടാക്കിയാലോ. നല്ല സ്പൈസിയാണ്, അതുപോലെ നല്ല ക്രഞ്ചിയുമാണ് നമ്മുടെ ചിക്കൻ പീസ. മലയാളികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ആ എരിവൊക്കെ ഈ പീസയിലുണ്ട്. അത് എന്താണെന്ന് കാണും മുന്നേ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം, കഴിവതും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പീസ ഉണ്ടാക്കാൻ ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു കുറച്ച് വലിയ കപ്പാണ്. അതുപോലെ തന്നെ 2 സ്പൂൺ പാൽപ്പൊടി, 1 സ്പൂൺ ആവശ്യത്തിൻ്റെ ഉപ്പ്, 1 സ്പൂൺ കുറച്ച് സോഡ പൊടി, ബേക്കിംഗ് സോഡ. ഇനി ഞാൻ ആവശ്യത്തിന് 1 സ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അതായത് 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് 1 വലിയ സ്പൂൺ ഈസ്റ്റ്. പിന്നെ 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, ആവശ്യത്തിൻ്റെ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട, പിന്നെ വേണ്ടത് 1 ഇളം ചൂടുവെള്ളം, നന്ന ചൂടുമല്ല എന്നാൽ നന്ന തണുത്തതുമല്ല. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. നമ്മുടെ പീസിൻ്റെ ഡോ തയ്യാറാക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിന് ആവശ്യമായ പാൽപ്പൊടി, 1.5 സ്പൂൺ പാൽപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1.5 സ്പൂൺ പഞ്ചസാരയും. ഇനിയൊരു 1/4 സോഡ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മൈദക്ക് ആവശ്യമായ ഉപ്പ്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 സ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിൻ്റെ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 മുട്ട, ഇനി ഇതിനെ നമുക്ക് ആദ്യമൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കുക. അതായത് നമ്മുടെ മുട്ടയും ഒലിവ് ഓയിലും ഈസ്റ്റും ഒക്കെ എല്ലാം എടുത്ത് എത്തുന്ന രീതിയിൽ നമുക്കിതിനൊന്ന് കൈകൊണ്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഇളം ചൂടുവെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ബാറ്റർ, അതായത് നമ്മുടെ മാവ്, പീസ മാവ് കണ്ടില്ലേ, ഇതുമാതിരി സോഫ്റ്റായിട്ട് കിട്ടണം. ഹാർഡായാൽ നമ്മുടെ പീസ അത്ര ടേസ്റ്റി ആവില്ല. ഇനി നമുക്കിതിൻ്റെ മേലിൽ കുറച്ച് ഒലിവ് ഓയിൽ തടവി നമുക്കിതിനെ പൊങ്ങാൻ വെക്കാം. ആ സമയത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ സ്പൈസി നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അതായത് 1 സ്പൂണ് നല്ല മുളക്, എരിവുള്ള മുളകാണ് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതുമാതിരി 1 സ്പൂണ് ഡ്രൈ ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ചിക്കൻ ടീക്ക മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, അത് 1 സ്പൂൺ ഉണ്ടാകും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇനി 1 സ്പൂണ് സോയാ സോസ്, 1 സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ്, അത് സോസായാലും കുഴപ്പമില്ല. ഇനി ഇതിന് നമുക്ക് എണ്ണ ഒഴിച്ച്, ഒലിവ് ഓയിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇത്ര വരെ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇത് 1 സ്പൂണ് വിനാഗിരിയാണ്. കാരണം സോയാ സോസിൽ നമ്മൾ ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ ഉപ്പ് ആവശ്യം നോക്കിയിട്ട് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇതിനെ നമുക്ക് ആദ്യം ഒന്ന് നന്നായി മിക്സാക്കുക. ഇത് മിക്സായതിന് ശേഷം നമുക്ക് 1 സ്പൂണ് കാശ്മീരി ചില്ലി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി നമുക്ക് ഇതൊരു 1/2 മണിക്കൂറെങ്കിലും മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം.
ഇനി ഇത് പൊരിച്ചെടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കാം. ഇനി നമ്മുടെ ഇപ്പോൾ നമ്മുടെ പിസയുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എയർ നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പിസ മാവിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട്. ഇനി ടോപ്പിംഗ് ആയിട്ട് ഞാൻ എടുക്കുന്നത് സവാളയുണ്ട്, കാപ്സിക്കം ഉണ്ട്, ഒലീവ് ഉണ്ട്, തക്കാളിയുണ്ട്. ഇത് ഞാൻ ബട്ടറിൽ മഷ്റൂം ഒന്ന് സോൾട്ട് ഇട്ട് ഫ്രൈ ചെയ്തതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പിസ സോസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്ന മൊസറേല ചീസാണ്. അത് കുറച്ച് തിക്കായിട്ടുള്ള ചീസാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ആവശ്യത്തിന് ഒറിഗാനോ ഉണ്ട്, കുറച്ച് ഒലിവ് ഓയിലുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഞാനിപ്പോൾ പിസ ബേക്ക് ചെയ്യുന്നത്. അതിലേക്ക് ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഡൗ അതിലേക്ക് പ്രസ് ചെയ്ത് അരുക്കളൊക്കെ കവർ ചെയ്ത് വെക്കുന്ന രീതിയിൽ നമുക്കതിനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിൽ മാതിരി. ഇനി അതിൻ്റെ മേലിൽ നമുക്കൊന്ന് ഫോക്ക് കൊണ്ട് ഇത് പൊങ്ങി വരാണ്ടിരിക്കാൻ ഒന്ന് കുത്തിക്കൊടുക്കാം. അതിനുശേഷം ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പിസ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതിലും ഞാൻ നന്നായി സ്പൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൊസറേല ചീസ് നമുക്ക് ആദ്യം ഒന്ന് വിതറി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബട്ടറിൽ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. നമ്മളെ കയ്യിൽ എന്തൊക്കെയാണോ വെജിറ്റബിളും ഇതൊക്കെ ഉള്ളത് അതൊക്കെ നമ്മളെ പിസയിൽ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകളാണ്. പിന്നെ അതുപോലെ തന്നെ കാപ്സിക്കം ഞാനിവിടെ വലുതായാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ടമാറ്റോ. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒലീവാണ്. ഈ സമയത്ത് ഞാൻ ഒറിഗാനോ ഇട്ടായിരുന്നു, പക്ഷേ എൻ്റെ അതിൻ്റെ വീഡിയോ കട്ടായിപ്പോയി. ഇപ്പം ഞാൻ ഇടുന്നത് ഒലീവ് ഓയിലാണ്. ഇനി നമുക്ക് അതിൻ്റെ മേലേൽ നമ്മളെ ബാക്കിയുള്ള മൊസറേല ചീസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഞാൻ 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് ബേക്ക് ചെയ്യും. അത് ഒരാൾ ഓവൻ്റെ സൈസ് മാതിരിയാണ്. ഇപ്പം ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചീസ് കുറച്ച് തിക്കായത് കൊണ്ട് തന്നെ നമ്മുടെ ചീസ് നന്ന സ്പ്രെഡായിട്ടില്ല. കണ്ടില്ലേ, നമ്മുടെ ക്രിസ്പി ആൻഡ് സ്പൈസി പിസ തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.